നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിഭാഗീയതയ്ക്കിടയിൽ സി പി എം സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചു. ആലപ്പുഴ അമ്പലപ്പുഴ വിഷയമാണ് പ്രധാന ചർച്ച. അമ്പലപ്പുഴയിലെ വോട്ട് ചോർച്ചയിൽ ജി സുധാകരനെതിരായ അന്വേഷണവും ആലപ്പുഴ എം പി എ എം ആരിഫ് സർക്കാരിനെതിരായി നൽകിയ വിജിലൻസ് അന്വേഷണ പരാതിയും ചർച്ച ചെയ്യും. അതേസമയം ഇന്നത്തെ യോഗത്തിൽ നിന്നും ജി സുധാകരൻ വിട്ടുനിൽക്കുകയാണ്. കൊയിലാണ്ടിയിൽ വീണ്ടും തട്ടിക്കൊണ്ടുപോകൽ. മൂത്താമ്പി തോണിയാടത്ത് ഹനീഫയെയാണ് തട്ടിക്കൊണ്ടുപോയത്. അഞ്ചംഗ സംഘം കാറിലെത്തി ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. രാവിലെയോടെ വീട്ടിൽ തിരികെ എത്തിയ ഹനീഫയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സി പി എമ്മിലെ വിഭാഗീയത തുറന്നുകാട്ടി ജനകീയ ആസൂത്രണ രജത ജൂബിലി ആഘോഷ ചടങ്ങ്. മുഖ്യമന്ത്രിയോട് പിണങ്ങി നിൽക്കുന്ന മുൻമന്ത്രി തോമസ് ഐസക്കിനെ ആശംസാ പ്രാസംഗികനായി മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ഉയരുന്നതിനിടെ തന്റെ നിർദ്ദേശപ്രകാരമാണ് ആശംസാ പ്രാസംഗികൻ മാത്രമാക്കി ഒതുക്കിയതെന്ന വിശദീകരണവുമായി ഐസക് രംഗത്തെത്തി. സ്വർണ രുദ്രാക്ഷമാലയിലെ മുത്തുകൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാഭരണ കമ്മീഷണറുടെ പരിശോധന. ദേവസ്വം വിജിലൻസും പരിശോധനയ്ക്കായി എത്തി. അതേസമയം ക്ഷേത്രത്തിന് പുറത്ത് നാമജപ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു. സമ്പൂർണ്ണ കൊറോണ വാക്സിനേറ്റഡ് ജില്ലയായി വയനാട്. ജില്ലയിൽ 18 വയസ്സിന് മുകളിലുള്ള അർഹരായ മുഴുവൻ പേർക്കും ഐ സി എം ആർ മാർഗനിർദ്ദേശ പ്രകാരം ആദ്യ ഡോസ് വാക്സിൻ നൽകിയതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. 615,729 പേരാണ് വയനാട്ടിൽ വാക്സിൻ സ്വീകരിച്ചത്. കേരളത്തിലെ കലാലയങ്ങൾ മാവോ ഭീകര സംഘടനകൾ താവളമാക്കുമ്പോൾ കൂടുതൽ ശക്തമായ പ്രതിരോധം തീർക്കാനൊരുങ്ങി വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. സംസ്ഥാന സർക്കാരിൻ്റെ ജാഗ്രത കുറവിലാണ് കലാലയങ്ങൾ കലാപകാരികളുടേതായി മാറുന്നതെന്ന് യുവമോർച്ചയും എ ബി വി പിയും. മാവോയിസ്റ്റ് ആശയങ്ങൾക്കെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. സഹകരണ സ്ഥാപനങ്ങളിലെ സി ആൻഡ് എ ജി ഓഡിറ്റ് നിർദ്ദേശത്തിനെതിരെ വിമർശനമുയർന്നു. കരുവന്നൂർ മോഡൽ തട്ടിപ്പ് തടയാൻ സി ആൻഡ് എ ജി ഓഡിറ്റ് നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയുടെ ലംഘനമാണ് നിർദ്ദേശമെന്നാണ് ആരോപണം ഉയരുന്നത്. ഭക്തിസാന്ദ്രമായി ശബരിമലയിൽ നിറപുത്തിരി ചടങ്ങുകൾ. തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ മുതൽ തീർത്ഥാടകരും എത്തിത്തുടങ്ങി. 15,000 ഭക്തരാണ് ഇന്നു മുതൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ തുടങ്ങിയ ക്ഷേത്രങ്ങളിലും നിറമുത്തരി ചടങ്ങുകൾ നടന്നു. ഐശ്വര്യപൂർവമായ വിളവെടുപ്പ് കാലവും വറുതിയില്ലാത്ത നല്ല നാളേക്കുമുള്ള പ്രാർത്ഥനയോടെ വിളവിലൊരു ഭാഗം ക്ഷേത്രനടയിൽ സമർപ്പിക്കുന്ന ആചാരമാണ് നിറമുത്തരി ചടങ്ങ്. ക്ഷേത്രത്തിൽ പൂജിച്ച നെൽക്കതിർ വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 120 കേന്ദ്രങ്ങളിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ നൽകും. സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ കോവിഷീൽഡ് വാക്സിനാണ് എല്ലാ കേന്ദ്രങ്ങളിലും നൽകുക. മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തവർക്കാണ് വാക്സിനേഷൻ. കാസർഗോഡ് കുമ്പട ജയിലിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഒരു പട്ടികവർഗ കുടുംബം. അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ നല്ല മനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള കൊറോണ നിബന്ധനകൾ പരിഷ്കരിച്ചു. ഗ്രീൻ പട്ടികയിൽപ്പെടുന്നതും അല്ലാത്തതുമായ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ
നിബന്ധനകളിൽ വ്യത്യാസമുണ്ടാകും. ഇന്ത്യ ഗ്രീൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. സംസ്ഥാനത്ത് പ്രധാന അധ്യാപകരില്ലാതെ 1596 സർക്കാർ പ്രൈമറി സ്കൂളുകൾ. പ്രധാന അധ്യാപകർക്ക് പകരം സീനിയോറിറ്റിയുള്ള അധ്യാപകർ തന്നെ ഹെഡ്മാസ്റ്റർ ജോലിയും നിർവഹിക്കുന്നു. നിലവിലുള്ള PSC ലിസ്റ്റിൽ നിന്നും പ്രധാന അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ജലസംരക്ഷണ ബ്ലോക്കായി മാറ്റുന്നതിൻ്റെ ഭാഗമായി നനവ് പദ്ധതിക്ക് തുടക്കമായി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ബി പോസിറ്റീവ് പ്രവർത്തകർ രക്തദാന ക്യാമ്പ് നടത്തി. KM സജിൻ, അഭിലാഷ് കണ്ടോത്ത്, വിഷ്ണു, ശ്രീഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KRാധാകൃഷ്ണൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്മാർട്ട് ഫോൺ വിതരണവും നടന്നു. ഞാങ്ങാട്ടിരി കാലടി വളപ്പിൽ അബ്ദുൽ ഖാദർ ചികിത്സാ സഹായം കൈമാറി. എന്റെ ഗ്രാമം ഞാങ്ങാട്ടിരി വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച 52,000 രൂപ കൂട്ടായ്മ പ്രതിനിധി TV ആഷിഖ് അബ്ദുൽ ഖാദറിനെ കൈമാറി. റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും MKDNs റൈഡേഴ്സ് ക്ലബും മണ്ണാർക്കാടും ചേർന്ന സ്വാതന്ത്ര്യദിനത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്കിൽ വെച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റെഡ്ഡീസ് ബ്ലഡ് കേരള സംസ്ഥാന സെക്രട്ടറി പ്രഗിൽ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. അട്ടപ്പാടി പരപ്പൻതറയിൽ ബന്ധുക്കളായ വനവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഗുരുതര പരിക്കേറ്റയാൾ മരിച്ചു. പരപ്പൻതറയിൽ നാഗനാണ് മരിച്ചത്. ബന്ധുവായ വെള്ളിങ്കിരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിങ്കിരിയുടെ സഹോദരി ഭർത്താവാണ് നാഗൻ. നാട്ടുകാരെ ഭീതിയിലാക്കി കരിമ്പ മരുതുംകാട് പ്രദേശത്ത് പുലിയിറങ്ങി. വളർത്തുനായകൾക്ക് ഭക്ഷണം നൽകാൻ പുറത്തിറങ്ങിയ വീട്ടമ്മയ്ക്ക് നേരെ പുലി ചാടി വീണുവെങ്കിലും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 4 ദിവസം മുമ്പ് പ്രദേശത്തെ മറ്റൊരു വീട്ടിലെ നായയെ പുലി കൊന്നിരുന്നു. സംസ്ഥാനത്തെ കൊറോണ വ്യാപനം കുറയുന്നില്ല. സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. TPR കുറയാത്ത സാഹചര്യം കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപദ്രവിച്ചു. മത്സ്യത്തൊഴിലാളികൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ മൗനം പാലിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും മത്സ്യവില്പനയ്ക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 100 മത്സ്യത്തൊഴിലാളികളാണ് റോഡ് ഉപരോധിച്ചത്. ആറ്റിങ്ങലിൽ മത്സ്യത്തൊഴിലാളിയുടെ മീന് നഗരസഭാ ജീവനക്കാർ വലിച്ചെറിഞ്ഞത് വിവാദമായിരുന്നു. കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആടും കൂടും പദ്ധതി ആരംഭിച്ചു. 20 കോടി രൂപ ഉപയോഗിച്ചാണ് 650 ബീഡി തൊഴിലാളികൾക്ക് 2 ആടുകളെയും 1 കൂടും നൽകുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ഓണക്കോടിയും പഠനോപകരണങ്ങളും വിതരണം ചെയ്ത പഴയന്നൂർ കിളിനിക്കടവ് കുടിവെള്ള പദ്ധതി കൂട്ടായ്മ. 125 പേർക്ക് ഓണക്കോടിയും 150 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 4 പേർക്ക് ചികിത്സാ ധനസഹായവും നൽകി. മാനസ കൊലപാതക കേസിൽ അന്വേഷണ സംഘം വീണ്ടും ബീഹാറിലേക്ക്. കസ്റ്റഡിയിലുള്ള സോനുകുമാർ, മനീഷ് കുമാർ വർമ്മ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ബീഹാറിലേക്ക് പോകുന്നത്. ഈ സംഭവത്തിന് മുമ്പും ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് കള്ളത്തോക്കുകൾ കടത്തിയിരുന്നോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
കൊഴിഞ്ഞാമ്പാറയിൽ പണം പന്തയം വെച്ച് കോഴിപ്പോര് നടത്തിയ ആറു പേർ പോലീസ് പിടിയിൽ. വണ്ണാമട സ്വദേശികളായ പി ചിന്നപ്പൻ, ആർ ആനന്ദ്, കെ അയ്യാസ്വാമി, കുറ്റിപ്പള്ളം സ്വദേശി എസ് സിനീഷ്, മീനാക്ഷിപുരം സ്വദേശി വി ശബരി, മണിമുത്തുനഗർ സ്വദേശി എം ശരവണൻ എന്നിവരാണ് പിടിയിലായത്. KTDC ആരംഭിക്കുന്ന പായസമേളയുടെ ഉദ്ഘാടനം മന്ത്രി എം വി ഗോവിന്ദൻ നിർവഹിച്ചു. ലിറ്ററിന് 300 രൂപ നിരക്കിൽ പാലടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, അടപ്രഥമൻ തുടങ്ങിയ വിവിധയിനം പായസങ്ങൾ മേളയിൽ ലഭ്യമാണ്. August 21 വരെ രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മേള. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് സമാശ്വാസ നിധി വിതരണം ചെയ്തു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 8 അംഗങ്ങൾക്കാണ് സമാശ്വാസ സഹായ നിധി വിതരണം ചെയ്തത്. ഓണത്തോടനുബന്ധിച്ച് ബുധനാഴ്ച KSRTC എല്ലാ റൂട്ടുകളിലേക്കും അധിക സർവീസ് നടത്തുമെന്ന് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞു. August 19 മുതൽ 23 വരെ തുടർച്ചയായി അവധി വരുന്നതിനാൽ യാത്രക്കാരുടെ തിരക്കിനനുസരിച്ച് എല്ലാ ഡിപ്പോകളിൽ നിന്നും 18 ആവശ്യമായ സർവീസുകൾ നടത്തും. സിറോ മലബാർ സഭ വർഷകാല സിനഡ് ഇന്നാരംഭിക്കും. ആരാധനക്രമം ഏകീകരണമടക്കം സുപ്രധാന തീരുമാനങ്ങൾ പരിഗണിക്കും. അജണ്ടയിലില്ലെങ്കിലും കർദിനാളിനെതിരായ കോടതി വിധിയും സിനഡ് പരിഗണിച്ചേക്കും. ഇന്ന് വൈകിട്ട് ഓൺലൈനായാണ് സിനഡ് ചേരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഈ ആഴ്ച ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എന്നാൽ സംസ്ഥാനത്ത് 19 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. സപ്ലൈകോ ഒറ്റപ്പാലം താലൂക്കുതല ഓണം വിപണി തുടങ്ങി. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി. സ്വാതന്ത്ര്യദിന സന്ധ്യയിൽ 75,000 ദീപങ്ങൾ തെളിയിച്ച് എറണാകുളം വടയമ്പാടി പരമ്പട്ടാര കേന്ദ്രീയ വിദ്യാലയം. ഓൺലൈൻ മാർഗം സ്കൂൾ സംഘടിപ്പിച്ച അമൃത് മഹോത്സവത്തിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ മാതൃഭാഷയിൽ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളും നൽകി. പാലക്കാട് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ തെങ്ങുകളിൽ കാറ്റുവീഴ്ചയും വെള്ളീച്ച ശല്യവും രൂക്ഷം. കൊഴിഞ്ഞാമ്പാറ, ഇരുത്തേമ്പതി, പെരുമാട്ടി, പട്ടഞ്ചേരി, മുതലമട പഞ്ചായത്തുകളിലെ തോപ്പുകളിലാണ് രോഗം വ്യാപിക്കുന്നത്. പ്രതിരോധിക്കാൻ മാർഗമില്ലാത്തതിനാൽ തെങ്ങ് മുറിച്ചു മാറ്റുക മാത്രമാണ് പോംവഴിയെന്ന് കർഷകർ പറയുന്നു. ആലപ്പുഴ വയലാറിൽ RSS പ്രവർത്തകൻ നന്ദുകൃഷ്ണയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയായ SDPI പ്രവർത്തകൻ അറസ്റ്റിൽ. വയലാർ മുക്കത്ത് വീട്ടിൽ അസ്കറിനെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആറന്മുള തിരുവോണത്തോണി നാളെ രാവിലെ 8:30-10 ഇടയിൽ നീറ്റിലിറക്കും. 19 രാവിലെ കാട്ടൂർ മഠത്തിലേക്ക് തിരുവോണത്തോണി യാത്ര തിരിക്കും. തിരുവോണനാളിൽ ആറന്മുള ക്ഷേത്രക്കടവിലെത്തുന്ന തിരുവോണത്തോണിയെയും മങ്ങാട്ട് ഭട്ടതിരിയെയും ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോട സേവാസംഘവും ചേർന്ന് സ്വീകരിക്കും. കേരഗ്രാമമാകാനൊരുങ്ങി പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്ത്. 3 വർഷം കൊണ്ട് 30,000 തെങ്ങിൻ തൈകൾ പഞ്ചായത്തിലെ 18 വാർഡുകളിലായി കൃഷി ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം കർഷക ദിനമായ ചൊവ്വാഴ്ച നടക്കും. കൊറോണയിൽ കുരുങ്ങി കൊച്ചിയിലെ ഓണപ്പൂ വിപണി. ഓണമായിട്ടും പൂ വിപണി സജീവമായിട്ടില്ല. പൂ വാങ്ങാൻ ആളുകളെത്തുന്നത് കുറഞ്ഞതോടെ വിപണി നഷ്ടത്തിലായെന്നാണ് പൂ കച്ചവടക്കാർ പറയുന്നത്. കേരളത്തിലെ ആദ്യ ജൈവ ടൂറിസം കേന്ദ്രത്തിലെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനി പൊതുജനങ്ങൾക്കും അവസരം. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ ടൂറിസം കേന്ദ്രത്തിൽ ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും അഴകോടെ പൂത്തുലങ്ങി നിൽക്കുന്നു. ഓണം ജൈവോത്സവം 2021 എന്ന പേരിലാണ്
തിരുവോണം വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.